Hi, good morning. Samen po ഒരു ഇത്രയാണ്. ആറ് മണി കഴിഞ്ഞിട്ടുണ്ട്. എഴുന്നേറ്റതേ ഉള്ളൂ. അപ്പോൾ ഇന്നൊരാൾക്ക് ഫസ്റ്റ് മിഡ് ടൈം എക്സാം തുടങ്ങുകയാണ്. ഇതാ പഠിത്തത്തില്ല, കാര്യമായ പഠിത്തത്തില്ല. ഡേയ് ഡേയ് പൊന്നു, അപ്പോൾ എക്സാം ഒക്കെ ആയിട്ട് ഇന്ന് കുറച്ച് നേരത്തെ പോകണം. പിന്നെ ഇന്ന് എല്ലാവർക്കും രാവിലെ ഒരു ഡൗട്ടാണ്, പ്രത്യേകിച്ച് അമ്മമാർക്ക്. ഇന്ന് നമ്മുടെ മക്കളുടെ ലഞ്ച് ബോക്സിൽ എന്തായിരിക്കും എന്തായിരിക്കും, ഭയങ്കര ടെൻഷനാണ് നമുക്കല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ഇവള് ഫുഡ് മുഴുവൻ കഴിക്കാനായിട്ട്, ഉച്ചക്കത്തെ ചോറ് കഴിക്കാനായിട്ട് കുറച്ച് കുറച്ച്, അയ്യോ കറണ്ട് പോയി, ടിപ്സൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ ഇന്ന് ക്ലിയർ ആവുന്നുണ്ടോ? പൊന്നൂസിൻ്റെ ലഞ്ച് ബോക്സിലെ ആ ചെറിയ ചെറിയ വിഭവങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. ഞാൻ ഒന്ന് എഴുന്നേറ്റ് ഫ്രഷ് ആവട്ടെ, അപ്പോഴത്തേക്കും കറണ്ട് വരുമായിരിക്കും. ഓക്കെ, അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, ഇവളെയും വിളിച്ചുണർത്തണം, കുറച്ച് പരിപാടിയുണ്ടേ. ഓക്കെ, അപ്പോൾ എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, കുളിച്ച് ഫ്രഷായി വന്നു. പിന്നെ എല്ലാം കൂടെ റെഡിയാക്കാൻ ഏകദേശം നമുക്കൊരു 10 മിനിറ്റ് മതിയാവും. അത് അവർക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. ഇന്ന് അവൾക്കെന്നെ ഒരു 2-3 വിഭവങ്ങൾ വേണം. ഇന്ന് നമുക്കുള്ളതൊന്ന് ബീറ്റ്റൂട്ട് തോരൻ, പിന്നെ എഗ്ഗ് ഓംലെറ്റ്. അത് മാക്സിമം നാടൻ മുട്ട തന്നെ കൊടുക്കാനാണ് ശ്രദ്ധിക്കാറ്. പിന്നെ ഉള്ളത് ഒന്ന് പപ്പടം. അപ്പോൾ പപ്പടത്തിൻ്റെ ഒരു കാര്യം, പൊടിയോ എന്നുള്ള ടെൻഷൻ ഉണ്ട്, അതിനൊരു പ്രത്യേക ട്രിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഇതാണ്, ഇത് ബീറ്റ്റൂട്ട് തോരൻ. ബീറ്റ്റൂട്ട് തോരന് വേണ്ടിയുള്ളതാണ്. ഒരു അരഭാഗം, ഒരു വലിയ ബീറ്റ്റൂട്ടിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കൊത്തിപ്പൊടിച്ചത്. തേങ്ങ ഒരു കാൽഭാഗം, സവാള, ഒരു പച്ചമുളക്, കറിയേപ്പ്. പച്ചമുളക് വേണം, നിർബന്ധമില്ല. എരിവൊട്ടും വേണ്ടാത്ത കുട്ടികൾക്കാണെങ്കിൽ പച്ചമുളക് വേണ്ട. ഇതിനകത്ത് നമ്മൾ എണ്ണ ചൂടാക്കി ഇതെല്ലാം ഒന്ന് വഴറ്റി എടുത്താൽ മതി, ഒരു 5 മിനിറ്റ്. പിന്നെ അതാണ്ട് മുട്ട, 2 പപ്പടമാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മളിത് കട്ട് ചെയ്തിട്ട് വേണം വറക്കാൻ. അപ്പോൾ 2 പപ്പടം ഉണ്ടെങ്കിൽ അവർക്ക് ഉച്ചക്കത്തേക്കുള്ള ചോറുള്ള മുഴുവനാവും. മുട്ട പിന്നെ അതാണ്ട് ഇത് 2 കളറിലിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്നാണ് അവർക്കുള്ള മുട്ട വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നാടൻ മുട്ട തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. അതാണ്ട് ഫാൻ ഇവിടെ ചൂടായിട്ടുണ്ടേ. പാനിലേക്ക് വേണ്ട എണ്ണ ഒഴിച്ചു കൊടുക്കുക, അല്പം എണ്ണ മതി. ആ എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോഴത്തേക്ക് എന്താ ചോറ് ഇവിടെ വെച്ചിട്ടുണ്ട്, അതടച്ച് ചോറ് വെന്തോണ്ടിരിക്കുന്നു. കൊച്ചുമുളക് വറുക്ക്, പിന്നെ ഇതെല്ലാം ഇവിടുത്തെ ഉച്ചക്കലത്തേക്കുള്ള ഊണിലും കടയിലൊക്കെയുള്ള വിഭവങ്ങളാണ്. എന്തൊക്കെയാ സ്പെഷ്യൽ? പിന്നെ കക്കാറച്ചിയൊക്കെ ഉണ്ട്, മീനൊക്കെ ഇതാ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇത് അവിയൽ, സാമ്പാർ, ആ തോരൻ എന്തൊക്കെയോ ഉണ്ട്. നമ്മുടെ എണ്ണ ചൂടായി കാണും. അപ്പോൾ ഒരു എണ്ണ ചൂടായിട്ടുണ്ട്. മാക്സിമം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. നമ്മൾ മറ്റ് ബ്രാൻഡ് ഓയിലുകളൊന്നും ഉപയോഗിക്കാതിരിക്കും, കുട്ടികൾക്കല്ലേ വെളിച്ചെണ്ണയാണ് എപ്പോഴും നല്ലത്. കടി വിട്ടു, ആ കടു കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ബീറ്റ്റൂട്ട്, ബീറ്റ്റൂട്ട് ചെറുതായിട്ടൊന്നും ഇതൊരു 5 മിനിറ്റ് പോലും വേണ്ട, അല്പം കളർഫുള്ളായിരിക്കുകയും ചെയ്യും. ചേച്ചി ഒന്ന് ലൈറ്റ് തന്നിട്ടേ, അറിയത്തില്ല. പച്ചമുളക്, സവാള, ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരല്പം ഉപ്പും കൂടി ഇട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. വേവും വേവാൻ താമസമില്ല, കുറച്ച് എടുത്തിട്ടുണ്ടോ? അവർക്ക് വേണ്ടി മാത്രം മതിയോ? ഇത് വേവട്ടെ രണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഓംലെറ്റ് നമ്മൾ പരിപാടി തുടങ്ങാം. ഫാൻ നിൽക്കുക,
പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഒരു അല്പം എണ്ണ തൂക്കി കൊടുക്കുക. ഈ പാനിൽ എണ്ണ വേണം നിർബന്ധമില്ല, എന്നാലും ഒരു ടേസ്റ്റ് വേണം. ഒരു എണ്ണ അല്പം എണ്ണ തൂക്കി കൊടുത്തിട്ട് മുട്ടയ്ക്കകത്ത് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഒന്നും ചേർക്കുന്നില്ല. ഇത് ജസ്റ്റ് മുട്ടയിലേക്ക് ഭയങ്കര തേങ്ങയും കൂടെ ഒന്ന് ചേർത്തു. ബീറ്റ്റൂട്ടിലൂടെ റെഡി, വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കണ്ട. ആ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു മിനിറ്റ് കൂടെ ഒന്ന് ഒരു അല്പം ഉപ്പും കൂടെ ചേർക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം കുരുമുളക് പൊടി വേണമെങ്കിൽ മതി, അവൾക്ക് അല്പം സ്വല്പമൊക്കെ എരിവ് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ചേർക്കുന്നതാണ്. അല്പം കുരുമുളക് പൊടി, ഒരു കിഞ്ഞി ഉപ്പും ചേർക്കാം. ഇത് നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്നതല്ലേ, വീട്ടിൽ കഴിക്കുന്നതല്ലോ. അപ്പോൾ ഈ ഉണ്ണി പൊട്ടാതിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് തിരിച്ചു നമുക്ക് ഈ തോന്നൊരു ഇപ്പോൾ മുട്ടയായി ബീറ്റ്റൂട്ടായി. ഇതാ ഇത് ഞാൻ തിരിച്ചിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇതാകുമ്പോൾ ഇനി ഇതിൻ്റെ ആ ഉണ്ണി പൊട്ടിപ്പോകും. അപ്പോൾ ഇനി നമ്മുടെ ലാസ്റ്റ് ജോലിയുണ്ട്. ഇതേണ്ട ആ പപ്പടം വറക്കണം. പപ്പടം നമ്മൾ ഇതേണ്ടേ രണ്ട് പപ്പടം എന്തേ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്ന വെച്ചാൽ കൈകൊണ്ട് മുറിച്ചിട്ടാൽ മതി. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. വളരെ കുറച്ച് എണ്ണയും മതി, സമയവും മതി, അവർ ഫുഡ് നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. പപ്പടം വറുത്തിട്ടുണ്ട്. ഇതുണ്ട്. ഇനി നമുക്ക് ഏറ്റവും വലിയ ജോലി എന്ന് വെച്ചാൽ അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇതൊക്കെ പാക്ക് ചെയ്യണം. അപ്പോൾ അവൾക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് ബാക്കി ഇതെല്ലാം നമുക്ക് പാക്ക് ചെയ്യാം. ഒരാൾക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കിതൊന്ന് പാക്ക് ചെയ്യാം. അപ്പോൾ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു, പൊന്നസം റെഡിയായി, ഞാൻ റെഡിയായി. ലഞ്ച് ബോക്സിലേക്ക് നമ്മളെല്ലാം പകർത്തിയിട്ടുണ്ട്. അപ്പം ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റാണ് വെച്ചേക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആ ഒരാൾ വന്ന് ടർക്കി ലഞ്ച് ബോക്സൊക്കെ വന്നിട്ടുണ്ട് അവിടെ വെക്കേ. ദേ ഇതും കൂടെ കാണിച്ചു. എക്സാം ബോർഡ് എടുത്തു വെച്ചോ. എവിടാ? അപ്പോൾ ആ ചോറ് ബുൾസൈ അത് നമ്മൾ രണ്ട് സൈഡും വേവിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ പപ്പടം അവർ പാകത്തിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇതുപോലെ ആകുമ്പോൾ അവർക്ക് കഴിക്കാനും സുഖമായിരിക്കും, ടേസ്റ്റും ആയിരിക്കും, ചോറ് കഴിക്കുകയും ചെയ്യും. പിന്നെന്താ, ഇതാ ബീറ്റ്റൂട്ട് തോന്നും. അപ്പോൾ ഇനി ഇതിനകത്തൊരു ചെറിയ പണിയെന്ന് വെച്ചാൽ ഈ ബീറ്റ്റൂട്ട് ഇങ്ങനെ കൊടുത്തു വിട്ടാൽ, മുഴുവനെ ഇങ്ങനെ കൊടുത്തു വിട്ടാൽ ചില സമയങ്ങളിൽ ഇവള് കഴിക്കത്തില്ല. അതിന് ഞാൻ ഇതിൽ നിന്നൊരു രണ്ട് സ്പൂണ് ഈ ചോറിലേക്ക് ഇട്ട് ഞാൻ മിക്സ് ചെയ്യും. അപ്പോൾ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഈ ചോറ് കഴിക്കും, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഈ ബീറ്റ്റൂട്ട് തോരൻ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരാറുണ്ട്. അപ്പോൾ വേണേൽ ഒരു അല്പം കൂടെ വെക്കാം. അപ്പോൾ അത്യാവശ്യം കളർഫുള്ളും ആവും, കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഇതെല്ലാം പാക്ക് ചെയ്ത് ലഞ്ച് ബാഗിലേക്ക് ആക്കണം. വേണ്ട, ഇനി നമുക്കിത് അടയ്ക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ മോറിൽ വെച്ചിട്ട് ഇങ്ങനെ വേണം അടയ്ക്കാം. അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സ്നാക്സ് ആണ്. അത് വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ
കുറച്ച് സമയം ചിലപ്പോൾ ഒരു സ്കൂൾ ബസ്സിന് വേണ്ടി നമ്മൾ ചെന്ന് കളിക്കുകയാണെങ്കിൽ ഒക്കെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നിർബന്ധമില്ല. നമ്മൾ ചോറ് പപ്പടം തോരൻ വെള്ളം ഒന്ന് സ്നാക്സിൻ്റെ പാർട്ട് മാറിയിട്ട് ഇരിക്കാനൊരു ചെറിയ പിന്നെ ഇവർക്ക് മസ്റ്റായിട്ട് നമുക്ക് ടർക്കി വേണം. അപ്പൊ ലഞ്ച് ബാഗ് റെഡി. ഒന്നോ അപ്പൊ ഞങ്ങള് സ്കൂളിൽ പോകാനായിട്ട് ഇതാ ഇറങ്ങിയൊക്കെയാണ്. ബാഗൊക്കെ ഇട്ട് ഇതാൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് മുഴുവൻ കഴിച്ചു വേണം. നിനക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അറിയാമല്ലോ. എക്സാം നന്നായിട്ട് എഴുതുമോ? അപ്പോൾ നമുക്ക് ഈ ടിപ്സ് എല്ലാവരും, അതായത് നമ്മുടെ പേരൻസിൻ്റെ, അതായത് പ്രത്യേകിച്ച് അമ്മമാരെ ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയ ടെൻഷനാണ് നമുക്ക് രാവിലെ എന്ത് കൊടുക്കും എന്ത് കൊടുക്കും. അപ്പോൾ ഇതുപോലെ ഈസി ഈസി ഒരുപാട് ടിപ്സുണ്ട്. കമൻറ്റ് ചെയ്താൽ ഞാൻ പൊന്നൂസിൻ്റെ ലെഗ് ബോക്സിൽ വേണ്ട കുറച്ച് കുറച്ച് ടിപ്സുകളുണ്ട്, അതൊക്കെ വഴിയെ കാണിക്കാം. അതൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ എക്സാം എന്നുള്ളത് കൊണ്ട് കുറച്ച് നേരത്തെ പോകണം. അപ്പോൾ വീണ്ടും വീണ്ടും നല്ല വീഡിയോസുമായി കാണുന്നവരെ ബൈ.